ഉക്രൈൻ യാത്രികരായ ദമ്പതികളെ ബോധം കെടുത്തി സ്വർണാഭരണങ്ങളും പണവും മൊബൈൽ ഫോണുകളും കവർന്നു. കൊല്ലം വിശാഖപട്ടണം എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. കവർച്ചയ്ക്ക് ഇരകളായവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട്ടിലെ ഹോറൂസിൽ സ്ഥിര താമസക്കാരായ പത്തനംതിട്ട സ്വദേശികളാണ് കവർച്ചയ്ക്ക് ഇരയായത്. ഇവരുടെ പരാതി ഇങ്ങനെയാണ്. കൊല്ലം വിശാഖപട്ടണം എക്സ്പ്രസിലാണ് രാജുവും ഭാര്യ മറിയാമ്മയും നാട്ടിൽ നിന്ന് മടങ്ങിയത്. വെള്ളിയാഴ്ച രാത്രി 8:30 കായംകുളത്ത് നിന്ന് ട്രെയിനിൽ കയറി ജോളാർപേട്ട സ്റ്റേഷനിലായിരുന്നു ഇറങ്ങേണ്ടത്. ഇതേ കോച്ചിൽ ഹിന്ദി സംസാരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. വിശാഖപട്ടണത്ത് ബിസിനസ്സാണെന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. 9:30 ദമ്പതികൾ ഭക്ഷണം കഴിച്ചു, പിന്നെ ഉറങ്ങാൻ കിടന്നു, പിന്നീട് വെള്ളം കുടിച്ചു. ഇത് മാത്രമാണ് ഓർമ്മ, അതും സ്വന്തം ഫ്ലാസ്കിലെ വെള്ളമായിരുന്നു. അതേസമയം ഈ ഫ്ലാസ്കിൽ മയക്കുമരുന്ന് കലക്കി എന്നാണ് ലഭ്യമാകുന്ന വിവരം. ജോളാർപേട്ട് സ്റ്റേഷനിൽ രാജുവും മറിയാമ്മയും ഇറങ്ങിയില്ല. പിന്നീട് തൊട്ടടുത്ത കാട്ടാടി സ്റ്റേഷനിലാണ് ഇവർ ഇറങ്ങിയത്. അതും ബോധരഹിതരായി ഇവരെ കിടക്കുന്നതാണ് ആദ്യം കണ്ടത്. തുടർന്ന് മകൻ പരാതി നൽകുകയായിരുന്നു. പിന്നീട് അന്വേഷണം നടന്നു വരികയാണ്.